നമസ്കാരം. അടുത്ത ഒരു വയലിൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നിട്ട് മോഹനത്തിൻ്റെ ഒരു റൂട്ടീൻ, അതായത് ആരോഹണ അവരോഹണം വെച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു രണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് നമ്മളിപ്പോൾ മോഹനം എടുത്തിരിക്കുന്നത്. ഒരു രാഗം നമ്മൾ പഠിക്കാതെ രാഗത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വയലിനിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന ഒരു ഇതല്ല. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് തന്നെ നമുക്കത് പോകണം. നിങ്ങൾക്ക് അത് സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ അത് വായിച്ച് വരുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോഹനം എന്ന രാഗത്തിൽ നമുക്ക് അലങ്കാരം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതുപോലെ നമ്മൾ രണ്ട് സ്ട്രിങ്ങിൽ വെരി യൂഷ്വൽ ആയിട്ട് നമ്മൾ കേട്ട് പരിചയപ്പെട്ട ഒരു അലങ്കാര രീതി വായിക്കാം. മോഹനം എല്ലാവർക്കും അറിയാം, ആരാണ് ആരാണ്. ഇത് അലങ്കാരം നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്ന രീതിയിലായിരിക്കും യൂഷ്വൽ നമ്മൾ വായിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഈ പിങ്കി ഫിംഗർ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അത്യുത്തമം എന്ന് പറയുന്നത്. ആ നാല് ഫിംഗർ വയലിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് വൈഡ് ഏത് സിസ്റ്റം എടുത്താലും വയലിന് എടുത്തു കഴിഞ്ഞാൽ നാല് ഫിംഗർ നമ്മൾ എടുക്കുന്നുണ്ട്. എനിവേ, ഫോർ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നതാണ് വളരെ ഉത്തമമായ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മോഹനം ഈ പിങ്കി ഫിംഗർ വെച്ചിട്ട് എങ്ങനെ വായിക്കുന്നു നോക്കും. ഫോർത്ത് ഫിംഗറിനെ പറയുന്നതാണ് വെസ്റ്റേൺ പിങ്കി എന്ന്. പ്രയോജനം എന്താണെന്ന് വെച്ചാൽ സരിഗപ എന്ന ലൈനിൽ നമുക്ക് പാ വരെ പോകുന്ന കാര്യങ്ങൾക്ക് ആ പിങ്കി വെച്ച് തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പാക, പാരി, പാസ എന്നൊക്കെ ഉള്ള കറക്ഷൻസ് എല്ലാം അതിനകത്ത് നമുക്ക് കിട്ടും. ഇത് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വയലിൻ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നാല് സ്ട്രിങ് അടങ്ങുന്നതാണ്. നാല് സ്ട്രിങ്ങിൽ തന്നെ ഈ ലെസൺ നമ്മൾ വായിക്കണം. ഓപ്പൺ സ്ട്രിങ്ങും വായിക്കണം, പിങ്കി ഫിംഗർ വെച്ചും വായിക്കണം. ആദ്യം നമ്മൾ വായിക്കാം, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. യൂഷ്വലി നിങ്ങളൊക്കെ പഠിക്കുന്ന പോലത്തെ രീതിയിലാണ് വായിച്ചിരിക്കുന്നത്. സാധാ ഓപ്പൺ സ്ട്രിങ് വെച്ച് തീർച്ചയായിട്ടും ഓപ്പൺ സ്ട്രിങ് വായിക്കണം. കാര്യം രണ്ട് സ്ട്രിങ്ങൾ തമ്മിലുള്ള ആ ഒരു വായിക്കുന്ന ലേഖത്ത് നോക്കാൻ വേണ്ടി കൂടെ തട്ടാതെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ അത് വളരെ തട്ടാതെയൊക്കെ വരാനായിട്ട് ഈ പ്രാക്ടീസ് വളരെ ഉപകാരപ്പെടും. പിങ്കി ഫിംഗർ വയ്ക്കുന്നതിൻ്റെ ആവശ്യം എന്നുള്ളത് വേറെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് അതും പ്രാക്ടീസ് ചെയ്യണം. ഇത് വന്നാൽ അത് വേണ്ട എന്ന് നിങ്ങൾ കരുതരുത്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഫിംഗർ മെത്തേഡ് നമ്മൾ വെക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിരിക്കും. ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുക വെച്ചാൽ, നമ്മുടെ കർണാടക സംഗീത വയലിൻ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ബോയെ നമ്മൾ അലങ്കാരം പഠിക്കുമ്പോഴോ സർവീസ് പഠിക്കുമ്പോഴൊക്കെ ഇന്ന ബോയെ ഇന്ന സ്വരത്തിന് വരാവൂ എന്നൊരു സിസ്റ്റം നമ്മൾ പഠിക്കുന്നേയില്ല. ബോയ്ക്ക് നമ്മൾ ഒരിക്കലും പ്രാധാന്യം കൊടുക്കുന്നേയില്ല. എന്തോ ടെക്നിക്കൽ ബോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ടെക്നിക്സ് ഒന്നും കണ്ടിട്ടില്ല, നമ്മളങ്ങനെ ഇട്ടതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനേക്കാളും ഒരു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബോയ്, അത് കുറച്ചുകൂടി ബിഗിനേഴ്സിന് ഇമ്പോർട്ടൻസ് ആയിരിക്കും തോന്നുന്നത് എനിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്നിക്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ നമുക്ക് ഭയങ്കര പ്രയോജനപ്പെടും. അപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ബോ നമ്മൾ ഡൗൺ ബോയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബോ തെറ്റിയെന്നുണ്ടെങ്കിൽ അടുത്ത ബോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഗാ തെറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വായിക്കുന്നത് എന്ത് ഗാ എന്ന് വായിക്കും. സോ ഗാ ഡൗൺ ബോയിലായിരിക്കും തെറ്റിയിരിക്കുന്നത്, പിന്നെ വായിക്കുന്ന അബോയിലായിരിക്കും. സോ അങ്ങനെ മിസ്റ്റേക്ക് പറ്റാതെ നിങ്ങൾ നോക്കണം. ഏത് ബോ തെറ്റിയോ വീണ്ടും ആ ബോ എടുത്ത് കൊണ്ടുപോയി തന്നെ വായിക്കണം. ആ ഒരു സിസ്റ്റം നമുക്ക് ഇപ്പം ഞാൻ പറയുന്ന ഈ ലെസൺ വഴി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിംഗേഴ്സ് ആൻഡ് ബോയിങ് ആൾസോ.
വരുന്ന അപ്പോഴേ ഓപ്പൺ പാ ഇടാവും. അപ് ടു പാ വരുന്നതെല്ലാം പിങ്കി ഫിംഗറെ വായിക്കാം. അതേപോലെ പാസ്റ്റിങ്ങിൽ അപ് ടു രീ വരെ വരുന്നതെല്ലാം പിങ്കി ഫിംഗറെ വായിച്ചാവും. എപ്പോഴാണോ രീ ഗാ വരുന്നത് അപ്പോഴേ നിങ്ങൾ ഓപ്പൺ സ്ട്രിങ്ങിലോട്ട് പോകാൻ പാടുള്ളൂ. ദിസ് ഇസ് ദ സിസ്റ്റം. പ്രാക്ടീസ് ചെയ്യണം കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ പദസരി ദസരി പദസരി എന്നൊരു വായിക്കാം. ഇപ്പൊരു പ്രാക്ടീസ് തന്നെയാണ്, വേറൊന്നുമില്ല. കഴിഞ്ഞാൽ ബാക്കി പിങ്കി വരണം. തിരിച്ചു പോകുമ്പോൾ ഓപ്പൺ സാ വായിച്ച് ദാ പോകരുത്, ഫിംഗർ വെച്ച് പോകണം. സാധാ വായിക്കേണ്ടത് പിങ്കി വായിക്കണം. സോ ഇങ്ങനെ ഏത് ഫിംഗർ എപ്പോ ഏത് ആവശ്യത്തിന് എവിടെ വെക്കണം എന്നുള്ളത് കേറി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ ഏകതാളം, ചതുർഷ്ജാതി ഏകതാളം എന്ന അലങ്കാരത്തിന് എല്ലാ തുടക്ക നോട്ടും ഡൗൺ ബോയിലായിരിക്കും വരുന്നത്. അത് തെറ്റുകയാണെങ്കിൽ വീണ്ടും അടുത്ത് തുടങ്ങുന്ന ഡൗൺ ബോയിൽ തന്നെ നിങ്ങൾ തുടങ്ങി വായിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തും അടുത്ത വലസനായിട്ട് വായിക്കാം, തെറ്റില്ല. ഇപ്പൊ ഇങ്ങനെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എല്ലാ അപ്പോയി വരാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഒരു ഡിസിപ്ലിൻഡ് പ്രാക്ടീസ് നിങ്ങൾ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഈ ലെസന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്.